ഇന്നലെ ഞായറാഴ്ച ആയതിനാൽ പരിശോധനയുടെ എണ്ണം കുറഞ്ഞു എന്നാൽ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം തത്തുല്യമായി കുറഞ്ഞില്ല ടെസ്റ്റിൻ്റെ എണ്ണം നാൽപ്പത്തയ്യായിരം വരെ ഉയർന്നിരുന്നു അത് അരലക്ഷത്തിലെത്തിക്കാൻ കഴിയണം എന്നാണ് കണ്ടിട്ടുള്ളത് ഐ എസ് ഐ ആറിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ബയോളജി എന്ന സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടെ വടക്കൻ ജില്ലകളിലെ രോഗികളിൽ നടത്തിയ ജനിതക പഠനം സംസ്ഥാനത്ത് വ്യാപന നിരക്ക് വളരെ കൂടുതലുള്ള വൈറസിൻ്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത് രോഗം പകരാനുള്ള സാധ്യത കൂടുതലായതിനാൽ പ്രായാധിക്യമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രായാധിക്യമുള്ളവരിൽ രോഗം പകരാനിടയായാൽ മരണനിരക്ക് കൂടാൻ സാധ്യതയുണ്ട് ഈ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ബ്രേക്ക് ദ ചെയിൻ കൂടുതൽ കർശനവും കാര്യക്ഷവുമാക്കണമെന്ന് കണ്ടു ഈ പഠനം സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും നടത്തുന്നതാണ് രോഗികൾ കൂടുന്ന അവസ്ഥയിൽ എല്ലാ ജില്ലകളിലും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിന് ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്